ബിഫോർ ട്രാവലിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗ് ഗുഹാന്ത്ര റിസോർട്ട് ബാംഗ്ലൂർ. ഒരു കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഗുഹാന്ത്ര റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഡേ ടൈം സ്പെൻഡിങ് വേണ്ടിയിട്ട്, സ്റ്റേ ഒന്നുമില്ല, ജസ്റ്റ് രാവിലെ പോന്നിട്ട് ഈവനിങ് വരെ ഒന്ന് ചില്ല് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു ഗുഹാന്ത്ര റിസോർട്ടിലാണ് ഉള്ളത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയുന്നതാണ്, വീഡിയോസിൽ കാണിക്കുന്നതാണ്. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർ കേവ് റിസോർട്ടാണ്. സോ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. കം. അപ്പോൾ നമുക്ക് ഗുഹാന്ത്ര റിസോർട്ടിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് കയറാം. ഇതാണ് എൻ്റെ എൻട്രൻസ്. നമുക്ക് പതുക്കെ അകത്തോട്ട് കയറാം. വന്നു നമുക്ക് കൂടുതൽ വ്യൂസിലേക്ക് കടക്കാം. ബാ, ഇതാണ് എൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ കേവിൻ്റെ ഇൻസൈഡ് പോയിട്ട് ആ എക്സ്പീരിയൻസ് അറിയാൻ പോവാണ്. വന്നോളൂ. അങ്ങനെ നമ്മൾ കേവിൻ്റെ അകത്തേക്ക് എൻ്റർ ആയി. നടന്ന് നടന്ന് പോവാണ്. അയ്യോ, ഇതെന്താ അവസാനിക്കാത്ത? ഇത് നടന്ന് നടന്ന് എങ്ങോട്ടാ പോകുന്നത്? അയ്യോ, ഇതിൻ്റെ എക്സിറ്റ് ഒന്നും കാണാനില്ലേ? അയ്യോ, ഇനി എപ്പോഴാ പുറലോകം കാണുക? ഇത് കുറേ ഉണ്ട്. നടന്ന് നടന്ന് ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണാവോ? ആ, അങ്ങനെ ഇതിൻ്റെ അവസാനമായി, എക്സിറ്റ് കണ്ടു. ആ, ഇനി ഒന്ന് വെളിച്ചമൊക്കെ കാണാം. ആ, ഇത്രയും ദൂരം നടന്ന് നടന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും. ഇവിടെ ആംബി തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇവരൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെ നിന്നിട്ട്. സോ ഈ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഒരു വളരെ അട്രാക്റ്റീവ് തന്നെയാണ് ഈ റിസോർട്ടിൽ എടുത്തു പറയാൻ തന്നെ ഉണ്ട്.
ഇവിടെ അവർ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഉള്ള ഗെയിംസ് ഒക്കെ ഉണ്ട്, ക്യാരംസ് ഉണ്ട്, ഫൂസ്ബോൾ, ടേബിൾ ടെന്നീസ്, സ്നൂക്കർ. സോ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ ഇൻഡോർ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് കടന്നിരിക്കുക. അങ്ങനെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നല്ല വിശപ്പടിച്ചു തുടങ്ങി. ഇവിടെ ലഞ്ച് ബൊഫേ ആണ്, അൺലിമിറ്റഡ് ബൊഫേ ആണ്. വെജ് ആൻഡ് നോൺ വെജ് ഉണ്ട്, നല്ല ഡിഷസ് ആണ്. ചിക്കൻ ആണെങ്കിലും പിന്നെ വെജിലാണെങ്കിലും അവർ പനീർ, ഗോബി എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ബൊഫേ ആണ്, ഫുഡൊക്കെ നല്ല വളരെ ടേസ്റ്റിയാണ്. ഇതിവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വേ ആണ്, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ പോകും. ഇവിടെ രണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട്, അതിൽ ഒരു സ്വിമ്മിംഗ് പൂളിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇനി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, അത് കുറച്ച് ചെറുതാണ്. ഇതാണ് കുറച്ചും കൂടി വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഈ റിസോർട്ടിലെ. അടിച്ചു പൊളിച്ചു റിസോർട്ടിൽ, ശരിക്കും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് റിസോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് നമ്മൾ ഈ കേവിനകത്തൂടെ പോകുന്നതും അവിടെ എത്തുന്നുള്ളൊരു എക്സ്പീരിയൻസും, അതിനകത്ത് ഇത്രയും ഇൻഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു, റെയിൻ ഡാൻസ്, സ്വിമ്മിംഗ് പൂൾ, ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, ലഞ്ച് ബഫേ ആയിരുന്നു. ഞങ്ങൾ എടുത്ത പാക്കേജിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് ടീ സ്നാക്സ്. അപ്പോൾ അങ്ങനെ ടീ സ്നാക്സും ഒക്കെ കഴിഞ്ഞ് ഫുള്ളി റിലാക്സ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്.
സോ എന്തായാലും നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ബഡ്ജറ്റഡ് എന്ന് വേണം പറയാം. അധികം കോസ്റ്റൊന്നും ഇല്ല. കാരണം ഞാൻ ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളും ലൊക്കേഷൻ മാപ്പ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ഈ ഇത്രയും നമ്മൾ വർക്ക് സ്ട്രെസ് എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് ടൈമിൽ ഒരു റിലാക്സേഷൻ, എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കൊരു റിലാക്സേഷന് വേണ്ടി നമുക്ക് ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിലാക്സ് കിട്ടി എന്ന് വേണം പറയാൻ. സോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഗുഹാന്ത്ര റിസോർട്ടിലേക്ക് വരിക. മറക്കരുത്, ഇതൊരു കേവ് റിസോർട്ടാണ്, അണ്ടർ കേവ് റിസോർട്ടാണ്. സോ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടതാണ്. സോ ഞാൻ കൂടുതൽ പറഞ്ഞു ഇതേ സൈനിങ് ഔട്ട് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.